തിരുവനന്തപുരത്തെ ചരിത്രപ്രധാനമായ കോട്ടയുടെ പ്രധാന കവാടമാണ് കിഴക്ക് വശത്ത് കാണുന്ന കിഴക്കേ കോട്ടവാതിൽ. സിഇ 18-ാം നൂറ്റാണ്ടിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നിർമ്മിച്ച പുരാതന കോട്ടയ്ക്ക് മാറ്റം വരുത്തിയതാണ് നാം ഇന്ന് കാണുന്ന കോട്ട. മാർത്താണ്ഡവർമ്മയുടെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കാലത്ത് നിർമ്മിച്ച കരിങ്കൽ മതിലുകൾ കോട്ടയുടെ പടിഞ്ഞാറുവശത്ത് ഇന്നും കാണാം. സിഇ 19-ാം നൂറ്റാണ്ടിലെ ഭരണാധികാരികൾ കിഴക്ക് വശത്തും തെക്ക് വശത്തുമുള്ള കോട്ടകൾ പണിതിരുന്നു. പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ശ്രീ മൂലംതിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് ഇന്ന് കാണുന്ന കോട്ട പുനർനിർമ്മിച്ചത്. ഇവിടെയുള്ള കോട്ടവാതിലിൽ അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ അക്ഷരങ്ങളായ RV എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പാരമ്പര്യ ശില്പകലാരീതിയിൽ പ്രാകാര ശൃംഖങ്ങളാൽ അലങ്കരിക്കപ്പെട്ട മനോഹരമായ കമാനവാതിലാണ് കിഴക്കേ കോട്ടയിൽ കാണാൻ കഴിയുക. ഇതിന്റെ ഇരുവശത്തുമുള്ള വാതിലുകൾ എത്തിച്ചേരുന്നത് ഗോപുരങ്ങളിലേക്കാണ്. ഗോപുരത്തിന്റെ പ്രവേശന കവാടത്തിലായിരുന്നു പണ്ട് കാവൽക്കാരുടെ ഇരിപ്പിടം. കിഴക്കേക്കോട്ട വാതിലിലൂടെ നേരെ കടന്നാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നടയിലാണ് നമ്മൾ എത്തുക. ഇവിടെ നിന്നാരംഭിക്കുന്ന പടികൾ കയറിയാൽ ഗോപുരത്തിന്റെ മുകൾ ഭാഗത്തുള്ള തളത്തിലെത്താം. ഇവിടെ സൂക്ഷിച്ചിരുന്ന പെരുമ്പറ അടിച്ചാണ് കോട്ടവാതിൽ തുറക്കാനും അടയ്ക്കാനുമുള്ള നിർദ്ദേശങ്ങളും രാജകീയ ഘോഷയാത്രയെക്കുറിച്ചും മറ്റുമുള്ള വിളംബരങ്ങളും നൽകിയിരുന്നത്.